യു ഡി എഫ് അംഗം മരിയിൽ അലവിയെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച രാവിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ മാധവൻ നമ്പ്യാരായിരുന്നു എതിർ സ്ഥാനാർത്ഥി. യു ഡി എഫ് സ്ഥാനാർത്ഥി അരിയിൽ അലവിയെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച രാവിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മാധവൻ നമ്പ്യാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള 19 സീറ്റുകളിൽ യു ഡി എഫിന് 10ഉം എൽ ഡി എഫിന് 9ഉം അംഗങ്ങളാണുള്ളത്. യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിലെ ബാബു നെല്ലുള്ളിയായിരുന്നു ആദ്യത്തെ 2 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. മുന്നണി ധാരണയെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് അംഗത്തിൻ്റെ വോട്ട് അസാധുവാകുകയും തുല്യനിലയിൽ ആയതിനാൽ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിലെ സി പി ഐഎം പ്രതിനിധി ടി പി മാധവൻ പ്രസിഡന്റാകുകയുമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 25 നടന്ന തെരഞ്ഞെടുപ്പിൽ അരിയിൽ അലവിയെ തന്നെയായിരുന്നു അന്ന് യു ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. യു ഡി എഫിലെ മുസ്ലിം ലീഗ് അംഗത്തിൻ്റെ വോട്ടാണ് അന്ന് അസാധുവായത്. അപ്രതീക്ഷിതമായി എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് അന്ന് വിവാദത്തിനും വഴിയൊരുക്കിയിരുന്നു. പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചിരുന്നു. യു ഡി എഫിലെ കോൺഗ്രസ് പ്രതിനിധി മൈമൂന കടുക്കാഞ്ചേരിയായിരുന്നു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 6 മാസം കഴിഞ്ഞതോടെ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫ് വിജയിച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അരിയിൽ അലവിയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സരുൺ ആയിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.